ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പ്ലസ് വൺ ഇംഗ്ലീഷ് ചാപ്റ്ററായ ഐ വിൽ ഫ്ലൈ എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഐ വിൽ ഫ്ലൈ. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്ക് നോ ഡിഫറൻസ് ഹൂ ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയർ വിൽ കം ടു മീ. ഒരു നക്ഷത്രമാകാൻ ആഗ്രഹിക്കുമ്പോൾ ആരാണ് എന്നത് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് വന്നു ചേരും. ഡിയർ ഫ്രണ്ട്സ്, ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ യൂത്ത് ഇൻ ദി പാസ്റ്റ് ഹൗ കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ്. ഐ വുഡ് ലൈക്ക് ടു അസേർട്ട് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. വൈ? The ignited mind of the youth is the most powerful resources on the earth, under the earth and above the earth. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ മേഖലകളിലും യുവാക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ സംഭാവനകൾ ഇക്കാലത്തും തുടർന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്നത്തെ യുവാക്കൾ നാളത്തെക്കുറിച്ചോർത്ത് ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. എന്തുകൊണ്ടെന്നോ, യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സ് പോലെ ശക്തമായ മറ്റൊരു സ്രോതസ്സ് മൂന്ന് ലോകങ്ങളിലും ഇല്ല. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. പ്രിയ യുവ സുഹൃത്തുക്കളെ, ഞാൻ ചിറകുകളുമാണ് ജനിച്ചത് എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. Last year, I went to a village to inaugurate the program called Sastrayan, which means the propagation of the science. The mission of Sastrayan was to ensure the preparation of about 2,000 students in different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. This action would in turn empower about 2,000 families of the village. My inaugural address to be a mixed audience consisting of 5,000 students and their family members was on the topic Science Empower the Nation. ശാസ്ത്രത്തിൻ്റെ വ്യാപനം എന്നർത്ഥമുള്ള ശാസ്ത്രയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഗ്രാമത്തിൽ പോയിരുന്നു. വിവിധ സ്കൂളുകളിൽ നിന്നും ഏതാണ്ട് 2,000-ത്തോളം കുട്ടികൾ എഞ്ചിനീയർമാരും ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ, മാനേജ്മെൻറ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ആക്കാൻ പ്രാപ്തരാകുക എന്നതായിരുന്നു ശാസ്ത്രയൻ എന്ന ആ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം. ഗ്രാമത്തിലുള്ള ഏതാണ്ട് 2,000 കുടുംബങ്ങൾ ശാക്തീകരിക്കാനും ഇത് വഴിയൊരുക്കി. 5,000 കുട്ടികളും അവരുടെ കുടുംബങ്ങളും പങ്കെടുത്ത ആ ചടങ്ങിൽ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ശാസ്ത്രം രാജ്യത്തെ ശാക്തീകരിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. After my address, hundreds of hands were raised for asking questions. Due to the limit availability of the time, I selected 12 students at random from the last row to the first to ask questions. I would like to share with you one question of great concern which was asked by a student. ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചതും എന്നോട് ചോദ്യം ചോദിക്കാനായി ആയിരക്കണക്കിന് കൈകളാണ് ഉയർന്നത്. സമയം വളരെ പരിമിതമായിരുന്നതിനാൽ അവസാനത്തെ നിര മുതൽ മുൻനിര വരെ ഇരിക്കുന്ന കുട്ടികളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നുമായി 12 കുട്ടികളെയാണ് ഞാൻ ചോദ്യം ചോദിക്കാനായി തിരഞ്ഞെടുത്തത്. ഒരു കുട്ടി ചോദിച്ച പ്രസക്തമായ ചോദ്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The question was from a teenager who had come from a far away village. He was nervous and a typical representative of the youth of India. The boy began speaking, "Sir, I don't know what I should ask. I am nervous. I have not asked any question in my class. I need to have confidence, but I have not gained any confidence through my education during all these years." ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ടീനേജുകാരൻ്റെ ചോദ്യമായിരുന്നു അത്. ഇന്ത്യൻ യുവത്വത്തിൽ സാധാരണ പ്രതിനിധിയായിരുന്നു അവൻ. കുട്ടി ചോദിച്ചു തുടങ്ങി, "സർ,
എന്താണ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് നല്ല പരിഭ്രമമുണ്ട്. ഞാൻ ഇതുവരെ ക്ലാസ്സിൽ സംശയമൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് ആത്മവിശ്വാസമാണ്. എന്നാൽ ഇത്ര നാളത്തെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് വേണ്ടത്ര ആത്മവിശ്വാസം ലഭിച്ചിട്ടില്ല. I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. Please tell me, I want to become a marine engineer. I want to travel in a ship. I want to be a captain of the ship. I want to build the engine of the ship. Shall I be able to do all this, sir? അധ്യാപകരോട് സംസാരിക്കാൻ എനിക്ക് ഭയമാണ്. കൂട്ടുകാരോട് സംസാരിക്കാൻ എനിക്ക് ഭയമാണ്. സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്നെ മറ്റു കുട്ടികളുമായി അവർ ധരിച്ചിരുന്ന നല്ല വസ്ത്രവുമായി എൻ്റെ തന്നെ ഞാൻ താരതമ്യം ചെയ്യും. ദയവായി എന്നോട് പറയണം, എനിക്ക് മറിൻ എഞ്ചിനീയറാകണം, എനിക്കൊരു കപ്പലിൽ സഞ്ചരിക്കണം, എനിക്ക് ആ കപ്പലിൻ്റെ ക്യാപ്റ്റനാകണം, എനിക്ക് കപ്പൽ എഞ്ചിൻ നിർമ്മിക്കണം, എനിക്കതിനൊക്കെ കഴിയുമോ സർ? How can I achieve this mission? What should I do? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, we are looking at me, wondering what Kalam was going to say to the sincere question of young village boy. എനിക്ക് ഇതിനൊക്കെ എങ്ങനെയാണ് സാധിക്കുക? അതിന് ഞാൻ എന്ത് ചെയ്യണം? കുട്ടി ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമീണ ബാലൻ്റെ ഈ നിഷ്കളങ്കമായ ചോദ്യത്തിന് കലാം എന്ത് ഉത്തരമാണ് നൽകാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ സദസ്സിലിരുന്ന എല്ലാവരും, കൂടാതെ വേദിയിലിരുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളും എൻ്റെ നേർക്ക് നോക്കാൻ തുടങ്ങി. I thought of it and breaking the silence, I said, My dear friend, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. I value your question. I know you are echoing the fear of many. Let me recite a beautiful ancient poem named I Will Fly. ഞാൻ അതേക്കുറിച്ചൊന്ന് ചിന്തിച്ചു. പിന്നീട് നിശബ്ദതയെ ദണ്ഡിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്ത്, ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിലുള്ള ലക്ഷക്കണക്കിന് കുട്ടികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചോദ്യമാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത്. ഞാൻ താങ്കളുടെ ചോദ്യത്തെ വിലമതിക്കുന്നു. നിരവധി പേരുടെ ഭയമാണ് താങ്കളുടെ ഇവിടെ പങ്കുവച്ചത്. ഞാൻ പറക്കും എന്ന മനോഹരമായ ഒരു പഴയ കവിത ചൊല്ലാൻ എന്നെ അനുവദിക്കുക. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൻ. ഞാൻ കഴിവുകളോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ നന്മയോടെയും വിശ്വാസത്തോടെയുമാണ് ജനിച്ചിരിക്കുന്നത്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ ആശയങ്ങളോടെയും സ്വപ്നങ്ങളോടെയുമാണ് ജനിച്ചിരിക്കുന്നത്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഞാൻ ശ്രേഷ്ഠതയോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളോടെയാണ് ജനിച്ചിരിക്കുന്നത്. സോ ഐ ആം നോട്ട് മീൻ ഫോർ ക്രോളിംഗ്. അതുകൊണ്ട് ഞാൻ ഇഴയാനല്ല. ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ, ഐ വിൽ ഫ്ലൈ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എനിക്ക് ചിറകുകളുണ്ട്, ഞാൻ പറക്കും, ഞാൻ പറക്കും, ഞാൻ പറക്കും. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. ഐ ഹാവ് സോ ഫാർ മീറ്റ് 15 മില്യൺസ് യൂത്ത് ഇൻ എ ഡിക്കേഡ് ടൈം. ഐ ലേൺ എവറി യൂത്ത് വാണ്ട് ടു ബിക്ക് യുണീക്ക്. ദാറ്റ് ഈസ് യു, ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് day and night to make you just everybody else in your home. Dear young fellows, you are asked by your parents to be like the neighbors' children for scoring good mark. When you go to school, your teacher says, why don't you become like the first 5 ranks in the class?
പ്രിയ യുവാക്കളെ, നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ വ്യത്യസ്തരാക്കണം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 10 വർഷത്തിനിടയിൽ ഇതുവരെ ഞാൻ ലക്ഷക്കണക്കിന് യുവാക്കളെ കണ്ടിട്ടുണ്ട്. ഓരോ ആളും വ്യത്യസ്തനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. എന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം രാവും പകലും നിങ്ങളെ എല്ലാവരെയും പോലെയാകാനാണ് അങ്ങേയറ്റം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയ യുവാക്കളെ, ദ പേരൻസ് ടു ബി ലൈക്ക് ദ നൈബേഴ്സ്. കുട്ടികൾ അയൽപ്പക്കത്ത് കുട്ടികളെ പോലെ നല്ല മാർക്ക് വാങ്ങാനായിരിക്കും നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്നത്. വെൻ യു ഗോ ടു സ്കൂൾ യുവർ ടീച്ചർ സേസ് വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്ക് ഇൻ ദിസ് ക്ലാസ്. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കും, എന്തുകൊണ്ട് ആദ്യത്തെ 5 റാങ്കുകാരെ പോലെയാകാൻ നിനക്കാവുന്നില്ല എന്ന്. Whenever you go, people say you have to be somebody else or everybody else now, dear young friends. How many of you would like to unique yourself? ആരെങ്കിലും പോലെ അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ആകാൻ ആയിരിക്കും എവിടെ പോയാലും മറ്റുള്ളവർ നിങ്ങളോട് ആവശ്യപ്പെടുക. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ വ്യത്യസ്തരായിരിക്കാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? The challenge, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine and never stop fighting until you arrive at your destined place that is a unique you. പ്രിയപ്പെട്ട യുവാക്കളെ, മനുഷ്യൻ സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ ആ യുദ്ധം അല്ലെങ്കിൽ ആ വെല്ലുവിളി വിജയിക്കുന്നതുവരെ അവസാനിപ്പിക്കാൻ കഴിയാത്ത ആ പോരാട്ടം ഇതാണ്. യുണീക്യൂ, വ്യത്യസ്തനായ ഒരു വ്യക്തിയാവുക എന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഐ വിൽ ഫ്ലൈ എന്ന അബ്ദുൽ കലാമിൻ്റെ പോയം, അതിൻ്റെ മലയാളം മീനിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.